പിന്നെ പാണ്ഡവർ ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ പൊതുജനങ്ങൾ അവർക്ക് ഉത്സാഹപൂർവ്വം സ്വീകരണം കൊടുത്തു. കിരീടധാരണ ആഘോഷവും നടന്നു. യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാർക്കും മറ്റുള്ളവർക്കും പദവികൾ പങ്കിട്ടുകൊടുത്തു. ഭീമൻ യുവരാജാവായി, വിദുരർ മന്ത്രിയായി, സഞ്ജയൻ ധനകാര്യങ്ങളുടെ ചുമതലയേറ്റു, അർജുനൻ സേനാനായകനായി, നകുലൻ യുദ്ധവീരന്മാരുടെ നിർവഹണ കാര്യങ്ങളും സഹദേവൻ രാജാവിന്റെ പ്രത്യേക കാവലിന്റെ ചുമതലയും ഏറ്റു. കൃഷ്ണൻ തന്റെ ജ്യേഷ്ഠനായ ബലരാമനെ തേടി കാട്ടിലേക്ക് പോയി. അവിടെ കൃഷ്ണൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ജര എന്ന വേടൻ അതിലേ കടന്നുപോകാനിടയായി. അവൻ ദൂരെ നിന്നും കൃഷ്ണന്റെ കാല് കണ്ട് മാനാണെന്ന് കരുതി അമ്പെയ്തു. അമ്പ് കൃഷ്ണന്റെ കാൽ തുളച്ചു. ജര അരികിൽ വന്ന് പറ്റിയ അബദ്ധം മനസ്സിലാക്കി കൃഷ്ണനോട് മാപ്പു ചോദിച്ചു. വേടന് ആശ്വാസവാക്കുകൾ നൽകി കൃഷ്ണന്റെ ആത്മാവ് ശരീരം വെടിഞ്ഞ് മേലോട്ട് പോയി. ഇങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ അവതാരം അവസാനിച്ചു.